ശക്തിയും ജ്ഞാനവും നിറഞ്ഞവനായി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ അവൻ യേശുവിനെ മശിഹ എന്ന ശക്തമായിട്ട് പഴയ നിയമ തിരുവെഴുത്തുകളിൽ കൂടെ പ്രവചനങ്ങളിൽ കൂടെ തെളിയിച്ചപ്പോൾ അതിനെ ഖണ്ഡിക്കുവാനായി ഹെല്ലനിസ്റ്റ് ഗ്രൂപ്പുകളായി യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടുള്ള പല ഭാഗങ്ങളിൽ നിന്നും ഏഷ്യാമൈനറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റബ്ബിമാരെ സ്ക്രൈബ്സിനെ ശാസ്ത്രിമാരെ അവർ വരുത്തി. പക്ഷേ സ്റ്റീഫൻ പ്രസംഗിച്ച ജ്ഞാനത്തോടെ എതിർത്ത് നിൽക്കുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. സ്റ്റീഫൻ ദൈവ ആലയത്തിനെതിരായിട്ടും ദൈവത്തിനെതിരായിട്ടും ദൂഷണം പറഞ്ഞു എന്ന ചില കള്ളസാക്ഷികൾ എഴുന്നേറ്റ് കള്ളസാക്ഷ്യം പറയുവാനിടയായി. അതിനുള്ള ബന്ധത്തിൽ സ്റ്റീഫൻ വിസ്തരിക്കപ്പെടുവാനിടയായി. കഴിഞ്ഞ ആഴ്ച നാം അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു. ഇത് ഉള്ളത് തന്നെയോ, നിന്നെക്കുറിച്ച് പറയുന്ന ഈ സാക്ഷ്യം ശരി തന്നെയോ എന്ന് മഹാപുരോഹിതന് ചോദിക്കുന്ന ചോദ്യത്തോടുകൂടി ഏഴാം അധ്യായം ഒന്നാം വാക്യം ആരംഭിക്കുന്നു. അതിന് മറുപടിയായിട്ട് സ്റ്റീഫൻ പറഞ്ഞ വാക്കുകൾ തന്നോടുള്ള ബന്ധത്തിലെ വാക്കുകളല്ല. താൻ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന് താൻ പറയുന്നില്ല. തനിക്ക് തൻ്റെ കാര്യം വിഷയമല്ല. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നടത്തപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഉച്ചരിക്കാൻ നൽകുന്ന വാക്കുകൾ സംസാരിക്കുന്ന സ്റ്റീഫൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു. അബ്രഹാം മുതലുള്ള ചരിത്രം എടുത്തെടുത്ത് പറഞ്ഞ് ഉദ്ധരിച്ച് അവസാനം താൻ മോശയുടെ കാലയളവിൽ വന്നു നിന്നു. അതൊന്നും ഞാൻ ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പഴയനിമ പ്രവാചക ചുരുളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ പ്രവാചകന്മാരുടെ അതേ ശബ്ദം ജനത്തോട് അവർ സംസാരിച്ച അതേ ശബ്ദം തന്നെ അവൻ വിസ്തരിക്കാൻ കൂടി വന്നിരിക്കുന്നവരോടും അവിടെ കൂടിയിരിക്കുന്ന പുരുഷാരത്തോടും പറഞ്ഞു. അവരോട് പറഞ്ഞത്, നിങ്ങൾ കഠിന ഹൃദയമുള്ളവരാണ്. പ്രൈസ് നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങൾ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരാണ്, കഠിന ഹൃദയമുള്ളവർ. ശക്തമായിട്ട് താൻ്റെ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞപ്പോൾ അവർ ക്രുദ്ധരായി തീർന്നു. എന്നാലോ താനോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി. പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ഒരു ദൈവം ഇതിൽ അനുഭവിക്കേണ്ടുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് പലരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മ നിറവ് എന്ന് പറഞ്ഞാൽ വളരെ അനുകൂല സാഹചര്യത്തിൽ സഭാ അന്തരീക്ഷത്തിൽ വാദ്യോപകരണങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ നല്ല ഒരു അന്തരീക്ഷം വരുമ്പോൾ പ്രത്യേകിച്ച് ലൈറ്റുകളൊക്കെ ഫോക്കസ് ചെയ്ത് സ്റ്റേജിലും പാടാൻ നിൽക്കുന്നവരുടെ നേരും പ്രസംഗിക്കുന്നവരുടെ നേരും ഫോക്കസ് ചെയ്യുമ്പോൾ അങ്ങനെ അത് മിന്നി മാറി മിന്നി മാറി മിന്നി മാറിയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇമോഷണലായിട്ട് ഉയരുന്ന ചിലത് യഥാർത്ഥ പരിശുദ്ധാത്മാവാണെന്ന് ബൈബിൾ പറയുന്നില്ല. അതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നില്ല. ശല്യങ്ങനെ പറയാറുണ്ട്, ഇത് നല്ല അനുഗ്രഹമായിരുന്നു. ചിലടത്ത് പോയിട്ട് പറയുന്നു നല്ല അനുഗ്രഹമായിരുന്നു. എന്തോ അവർ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവർക്ക് രൂപാന്തരം വന്നുവെങ്കിൽ, കണ്ണുനീരുണ്ടായെങ്കിൽ അത് അനുഗ്രഹമാണ്. എനിക്ക് ദൈവത്തിൻ്റെ ടച്ച് ഉണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളിലും ചങ്കപ്പെടി എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ കരയും. അതുപോലെ ടച്ച് ഉണ്ടാകുമ്പോൾ ഞാൻ കരയും. അപ്പോൾ എനിക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ തനിയെ ഇരുന്ന് വചനം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതൊന്നുമില്ലാതെ ഒരു വലിയ അന്തരീക്ഷത്തിൽ ഏതാണ്ട് ഒരു ശബ്ദ പോലെ അകലം ഉണ്ടായി. ആ കൂട്ടത്തിൽ കയ്യൊക്കെ ഉയർത്തി ഭയങ്കരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടായി, ഒരു ശബ്ദമുണ്ടായി. അതിൽ കാര്യമില്ല. പ്ലീസ് ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇമോഷൻ അല്ല യഥാർത്ഥ ആത്മീയം എന്ന് പറയും. അത് ഓർപ്പയ്ക്കും ഉണ്ടായി. രൂത്തിന് മാത്രമല്ല, ഓർപ്പയ്ക്കും ഉണ്ടായി. രണ്ടുപേരും പൊട്ടിക്കരഞ്ഞാ ഊ എന്നെ കരച്ചില്ല. പ്ലീസ് കുറച്ച് കൂടുതൽ ശബ്ദത്തിൽ കരഞ്ഞോ എന്ന് എനിക്കറിയുന്നില്ല. ഭയങ്കര കരഞ്ഞു. പ്രീസനോട് നവോമി അനുഗമിക്കാനായിട്ട് രൂത്തിനോട് ചേർന്ന് ഓർപ്പയും ആരംഭത്തിൽ യാത്ര തിരിച്ചതല്ലേ, കുറച്ചങ്ങോട്ട് മുമ്പോട്ട് നീങ്ങിയപ്പോഴല്ലേ ആദ്യമേ രൂത്ത് പറഞ്ഞു വരണ്ട വരണ്ട വരണ്ട. നവോമി പറഞ്ഞു വരണ്ട. എന്നിട്ടും
അവർ രണ്ടും കൂടെ വന്നു. കുറച്ചങ്ങോട്ട് മുമ്പോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും രണ്ടാമത്തെ ആവർത്തി നവോമി പറയും. രണ്ടാമത്തെ ആവർത്തി അവരോട് തിരിച്ചു പോകാൻ പറയുമ്പോൾ ഓർപ്പയും രൂത്തും പൊട്ടിക്കരഞ്ഞു എന്ന് രൂത്തിൻ്റെ പുസ്തകം അദ്ദേഹത്തിൽ എഴുതിയിട്ടുണ്ട്. ഓർപ്പ പൊട്ടിക്കരഞ്ഞ് അവൾ സ്വന്തം ദേശത്തേക്ക് പോയി. പക്ഷേ അവൾ പോയി കഴിഞ്ഞപ്പോൾ നവോമി മൂന്നാമത്തെ പ്രാവശ്യം സംസാരിച്ചു. നിനക്കും നിന്റെ സഹോദരിയോട് ചേർന്ന് പോയി കൊള്ളാൻ മനസ്സുണ്ടോ, പോയി നിനക്കും പോകാം എന്ന് പറഞ്ഞപ്പോൾ അവൾ തൻ്റെ തീരുമാനം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അതാണ് ആത്മീയം. ഇമോഷൻ്റെ പടിക്ക് അപ്പുറത്തേക്ക് ചെല്ലുന്ന ഒന്നില്ലെങ്കിൽ അത് ആത്മീകമല്ല. ഞാൻ പറയുന്നത് വളരെ ചിന്തിക്കാനുള്ള കാര്യമാണ്. സൈക്കോളജിക്കൽ ആൻഡ് പ്രൈസ് സ്പിരിച്വൽ സൈക്കോളജി എന്ന് പറയും. പറഞ്ഞ ഇമോഷൻ്റെ അപ്പുറത്തേക്ക്, ഇമോഷൻ മാനസിക തലങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഇതിൻ്റെ അപ്പുറത്തേക്ക് ആത്മമണ്ഡലത്തിലേക്ക് എത്തുന്നതാണ് ഉറപ്പേറിയ തീരുമാനം. ഏതൊരു യോഗത്തിലും ദൈവത്തിൻ്റെ ടച്ച് ഉണ്ടാകുന്ന ഒരു വ്യക്തി തീരുമാനമെടുത്ത് കടന്നു. തീരുമാനമെടുത്ത് കടന്നു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ എല്ലാവരും കൈകൂടി നീ കൈകൂടി അതൊന്നും. തീരുമാനമെടുത്ത് നിനക്ക് കടന്നു പോകാൻ കഴിയുന്നെങ്കിൽ അതിൻ്റെ പേരാണ് അനുഗ്രഹം. പ്രതികൂലത്തിൻ്റെ മാധ്യമം പരിശുദ്ധാത്മാവ് നിറയുന്ന സ്റ്റീഫൻ അവൻ്റെ നോട്ടം ഉയരത്തിലേക്കാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൺട്രോൾ ഏറ്റെടുക്കുമ്പോൾ ഇവിടെ ചുറ്റുപാടുകളിലേക്കൊന്നും നോക്കുകയില്ല. ചുറ്റുപാടുകൾ പലപ്പോഴും പ്രതിസന്ധി നിറഞ്ഞതായിരിക്കും, പ്രശ്ന സങ്കീർണമായിരിക്കും, അനുകൂലമായിരിക്കുകയില്ല. നമ്മെ തളർത്തുന്ന, ഭാരപ്പെടുത്തുന്ന, ക്ഷീണിപ്പിക്കുന്ന അവസ്ഥകളായിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവ് കൺട്രോൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ നോട്ടം ഉയരത്തിലേക്ക്. അവൻ നോക്കി സ്വർഗം തുറന്നിരിക്കുന്നു. ദൈവമോഹത്വവും ദൈവമോഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത് ദൈവമോഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ക്രിസ്തുവിനെയാണ് അതുവരെ ബൈബിളിൽ കാണുന്നത്. സ്വർഗാരോഹണം ചെയ്യുന്ന ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്നാണ് മർക്കോസ് സുവിശേഷ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. ആ ഇരുന്ന കർത്താവ് ഇപ്പോൾ നിൽക്കുക. സ്റ്റീഫനെ സ്വീകരിക്കുക. ആദ്യത്തെ രക്തസാക്ഷി അവൻ അപ്പോസ്തലനല്ല, അവനൊരു ഓർഡിനറി ബിലീവറാണ്, അവനൊരു ഡീക്കണാണ്. പക്ഷെ അവനെ സ്വീകരിക്കാൻ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുക. പൊസിഷൻ കർത്താവിനൊരു വിഷയമല്ല. പാസ്റ്ററാണോ എന്ന് കർത്താവ് നോക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വർഷങ്ങളുടെ പഴക്കമുണ്ടോ എന്ന് കർത്താവ് നോക്കുന്നില്ല. കർത്താവ് നോക്കുന്നത് ഓട്ടം തികച്ചോന്ന, ഓട്ടം തികച്ചോന്ന, വിശ്വാസം കാത്തുന്ന, നല്ലപോർ പൊരുതോ എന്ന. അങ്ങനെ തികച്ചവരെ സ്വീകരിക്കാനായിട്ട്, അവരെ ആദരിച്ചുകൊണ്ട് ആദരാർത്ഥം അവരെ ഓണർ ചെയ്യാന കർത്താവ് എഴുന്നേറ്റ് നിന്നു. അവൻ്റെ ആത്മാവിനെ കർത്താവ് സ്വീകരിച്ചു. അവൻ അവസാനം പ്രാർത്ഥിച്ചത് യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കർത്താവായ യേശുവിൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണം. എന്നിട്ട് അവൻ മുട്ടുകുത്തി, കർത്താവ് ഇവരുടെ പാപങ്ങൾക്ക് നിർത്തരുത്, ക്ഷമിക്കണമേ. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ വരുമ്പോൾ മരണത്തിന്, ദൈവമക്കളുടെ മരണത്തിന് രണ്ട് പദങ്ങളാണുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള പദം നിദ്ര, മറ്റൊന്ന് ക്രിസ്തുവിൽ മരിക്കുക. അത് ദൈവമക്കളെ സംബന്ധിച്ചേ ബാധകമുള്ളൂ. ഈ രണ്ട് പദങ്ങൾ ഫ്രൈസ്
നിദ്ര പ്രാപിക്കുകയാണ്. യഥാർത്ഥ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തതയോട് യഥാർത്ഥ എന്ന് ഞാൻ പിന്നെ പിന്നെ ആവർത്തിക്കുന്നത് പ്രൈസ് അല്ലെങ്കിൽ പെട്ടെന്ന് ബെന്തിക്കോസുകാരാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. ബെന്തിക്കോസിൽ ചേർന്ന് കഴിഞ്ഞാൽ പെന്തക്കോസ് ആയാൽ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കും. അപ്പം അങ്ങനെ തങ്ങളെ തന്നെ ആരും വഞ്ചിക്കാതിരിക്കാനാണ് ഞാൻ പിന്നെ പിന്നെ ആവർത്തിച്ച് പറയുന്നത്. യഥാർത്ഥ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തതയോടുകൂടി തങ്ങളുടെ ജീവിതം കാത്തു സൂക്ഷിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുമാറുമ്പോൾ അവർ നിദ്ര കൊള്ളുക. നിദ്ര കൊള്ളുക. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ എല്ലായിടത്തും നിദ്ര, ദൈവമക്കളുള്ള ബന്ധത്തിൽ പറയുന്നത് നിദ്ര 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 ഉറങ്ങുക. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാണ്. പ്രൈസ് ദി ലോർഡ്. നിദ്ര അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങിയത്രേ. അവരും അവനെ പരിഹസിച്ചു. എന്നാൽ മരണത്തിന്റെ താക്കോൽ, പാതാളത്തിന്റെ മരണത്തിന്റെ താക്കോൽ കൈവശമുള്ളവനാ പറഞ്ഞത്, അവൾ മരിച്ചിട്ടില്ല. ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ ലൂക്കോസ് സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലൂക്കോസ് അത് ക്ലിയറായിട്ട് എഴുതി വെച്ചത് അവളുടെ പ്രാണൻ അവളിലേക്ക് മടങ്ങി വന്നു. അങ്ങനെയാണെങ്കിൽ അവളുടെ പ്രാണൻ അവനിൽ അവളിൽ നിന്ന് പോയിരുന്നു. പക്ഷെ എന്നിട്ടും കർത്താവ് പറയുന്നത് അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങിയത്രോ. അവൻ നിദ്ര പ്രാപിച്ചു. 8:1 മുതൽ പെട്ടെന്ന് വായിച്ചിട്ട് അവനെ കൊല ചെയ്തത്. പ്രൈസലോ ഷൗലാണ് അതിന് നേതൃത്വം കൊടുത്തത്. പ്രൈസലോ അപ്പോസ്തല പ്രവൃത്തി 26:5 എഴുതി വെച്ചിട്ടുണ്ട്. താനെ പ്രതിവാദം പറയുന്ന ഭാഗങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി 22-26 അവിടെ ഐ ഓൾസോ ഗേവ് കൺസെന്റ് എന്നാണ് പോൾ പറയുന്നത്. പ്രൈസലോ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് താൻ പ്രതിവാദം പറയുമ്പോൾ വിസ്തരിക്കപ്പെടാൻ നിൽക്കുന്ന സ്ഥലത്ത് പ്രതിവാദം പറയുമ്പോൾ വിശുദ്ധന്മാരെ നിഗ്രഹിക്കുന്ന സമയത്ത് ഞാനും സമ്മതം കൊടുത്തെന്നാണ് പറയുന്നത്. ഞാനും എന്ന് പറയുമ്പോൾ സമ്മതം കൊടുത്തു എന്നുള്ളതിനാൽ താൻ സൻഗദ്രി സംഘത്തിലെ അംഗമെന്ന് തെളിയും. സൻഗദ്രി സംഘത്തിലെ അംഗമാകണമെങ്കിൽ 30 വയസ്സുണ്ടായിരിക്കണം, 30 വയസ്സ് പൂർത്തിയായിരിക്കണം. ഏതെങ്കിലും പ്രധാനപ്പെട്ട ഗണനീയരായ റബ്ബിമാരുടെ വാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച ന്യായപ്രമാണം അഭ്യസിച്ചവനും പൂർത്തീകരിച്ചവനുമായിരിക്കണം. ന്യായശാസ്ത്രി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പീഠത്തിൽ ഇരുന്ന് പഠിപ്പിക്കാൻ കഴിവുണ്ടായിരിക്കണം. ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരെയാണ് സർഗത്തിന് സംഘത്തിലെ അംഗമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതുമാത്രമല്ല ഓർ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനുണ്ട്, അവൻ വിവാഹിതനായിരിക്കണം. വിവാഹിതനുമായിരിക്കണം. അതുകൊണ്ടാണ് വേദപണ്ഡിതന്മാരുടെ ആ സംഭവം സംബന്ധിച്ച് വലിയ കോൺട്രോവേഴ്സിലോ. അവൻ വിവാഹിതനായിരുന്നു, പക്ഷേ യേശുവിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ ഭാര്യ അവനോടുകൂടെ താമസിക്കുവാനായിട്ട് സമ്മതിച്ചില്ല. 1 Corinthians 7 പറയുന്നുണ്ടല്ലോ, പ്രൈസലോ നിന്റെ അവിശ്വാസിയായ സ്പൗസ് നിന്നോടുകൂടെ താമസിക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചാൽ എനക്കൊക്കത്തില്ല. ഒരാൾ വിശ്വാസിൽ വന്നു, അന്നത്തെ കാലത്ത് ഒരാൾ വിശ്വാസിൽ വന്നു, ഭർത്താവ് വന്നു, അല്ലെ ഭാര്യ വന്നു, ഭർത്താവ് വന്നില്ല, ഭർത്താവ് പിന്നെയും ജെൻഡലായിട്ട് അല്ലെങ്കിൽ യഹൂദനായിട്ടിരിക്കുക, ഭയങ്കര ഓർത്തഡോക്സ് ചെയ്യുന്നത് പ്രതികൂലമാണ്. അങ്ങനെയാണെങ്കിൽ അവൻ പറയുകയാണ് എനിക്ക് വേണ്ട, നീ ഞാനൊരു യഹൂദ സ്ത്രീയാണ് കഴിച്ചത്, നീ ഇപ്പൊ ക്രിസ്ത്യാനിയാണ്, നീ മാർഗം കൂടി, നീ വേറൊരു മാർഗത്തിലേക്ക് പോയി, എനിക്കിതിനെ വേണ്ട. പ്രൈസലോ എന്നതുപോലെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ച് കാണാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരുപക്ഷേ തൻ്റെ ഭാര്യ മരിച്ച് താനൊരു വിഡോവ ആയി തീർന്നിരിക്കാം. ഏതായാലും താൻ സന്നിധി സംഘത്തിലെ അംഗമായിരുന്നു. അവനെ കൊല ചെയ്ത് ഷൗലിന് സമ്മതമായി. അതുകൊണ്ടാണല്ലോ പൗലോസ് പറഞ്ഞത് എബ്രായ ലേഖനം 13:3 വിവാഹം എല്ലാവർക്കും മാന്യം. പ്രൈസലോ ഹല്ലേലൂയ. അതിൻ്റെ ആദ്യ ഭാഗം മാത്രമേ ഞാൻ പറയുന്നു. Marriage is honorable in all. Praise the Lord. ഇനി വായിക്കാം അടുത്ത വാദ്യം മുതൽ. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അടുത്തത് അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചെതറിപ്പോയി. സ്തോത്രം. എല്ലാവരും എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടിവിടെ നാം മനസ്സിലാക്കേണ്ടുന്നത് ഹെല്ലനിസ്റ്റായിരുന്ന
എന്ന് പറഞ്ഞാൽ യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ വിവിധ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യവന ഭാഷയും റോമൻ ഭാഷയായ ലാറ്റിനൊക്കെ സംസാരിക്കുന്ന യഹൂദന്മാർ അവർ കടന്നു വന്ന് ഈ ഏഴാം അധ്യായത്തിലെ സംഭവം നടക്കുന്നത് വരെ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നു. പെന്തക്കോസ് നാളിൽ അവരും യേശുവിലേക്ക് കടന്നു വരുവാനിടെ 3000 പേരുടെ കൂട്ടത്തിൽ, പിന്നീട് പുരുഷന്മാരുടെ എണ്ണം തന്നെ 5 അധ്യായത്തിലേക്ക് വരുമ്പോൾ 5000 ആകുന്നു. ആ കൂട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ കടന്നു വന്ന് അവരെല്ലാം കൂടെ ഒരുമിച്ച് താമസിക്കാതെ സ്വന്തം ദേശത്തേക്ക് പോകാൻ താമസിക്കുകയാണ്. അങ്ങനെ വന്നിട്ടുള്ളവരിൽ യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരൊക്കെ ഈ പീഡനത്തിൻ്റെ ഫലമായിട്ട് തങ്ങളുടെ സ്ഥലത്തേക്ക് യെരുശലേമിൽ നിന്ന് അവർ പോയി. പിന്നീട് യഹൂദ ഭാഷ മാത്രം സംസാരിക്കുന്ന അല്ലെങ്കിൽ യെരുശലേമിൽ സ്ഥിരവാസികളായിട്ടുള്ള യഹൂദന്മാരിൽ നിന്ന് രക്ഷയിലേക്ക് വന്നവർ ആ ഡിസൈബിൾസ് മാത്രമേ അപ്പോസ്തലന്മാരോട് തുടർന്ന് യെരുശലേമിലായിരുന്നു. ഇത് കർത്താവ് ഡിസൈൻ ചെയ്ത ഒരു പ്ലാനാണ്. കാരണം കർത്താവ് പറഞ്ഞത് യെരുശലേമിൽ, യഹൂദയിൽ എല്ലായിടത്തും, ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാണ്. പക്ഷേ ശക്തി ലഭിച്ചവർ ഇപ്പം കുറച്ച് നാളായി, എന്നിട്ടും യെരുശലേമിൽ തന്നെ കൂടിയിരിക്കുകയും ഭയങ്കര സന്തോഷം വിറ്റുകിട്ടി, വിറ്റ് വസ്തുക്കളൊക്കെ വിറ്റ് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാലത്തിൽ വെക്കുന്നു. ഭയങ്കര സന്തോഷത്തോട് പ്രൈസറും എല്ലാവരും പൊതുവകയെന്ന് എണ്ണി പ്രൈസരോട് സ്തോത്രം, ഉപചാരായിട്ട് ആഹാരം കഴിച്ച് സ്തോത്രം. ആലും ഇപ്പം ഈ പ്രൈസരോട് സ്തോത്രം ഭയങ്കര സന്തോഷമാണ്. യെരുശലേം മുഴുവൻ ഒരു ഉദ്ദേശം കൊണ്ട് നിറച്ചു. പക്ഷേ യെരുശലേമിൽ ഉള്ളവർ മാത്രം രക്ഷിക്കപ്പെട്ടാൽ പോരല്ലോ. സ്തോത്രം. യെരുശലേമിലുള്ളവർ മാത്രം യേശുവിനെ കുറിച്ച് കേട്ടാൽ പോരല്ലോ, ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം യേശുവിൻ്റെ സുവാർത്ത കേൾക്കണം. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അങ്ങനെയാണെങ്കിൽ പ്രൈസലോ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നതിൽ ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കില്ലേ? നമ്മുടെ കുറവ് കൊണ്ടല്ലേ കർത്താവ് വരാൻ? ഇപ്പൊ കൂടെ അറ്റത്തോളം സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു ഇല്ല. നമ്മുടെ രാജ്യമായി ഇന്ത്യ നോക്കിയാൽ മതി, എത്ര പേർക്ക് യേശുവിനെ കുറിച്ച് അറിയാം? പ്രൈസ് ഹലോ. എൻ്റെ മൂത്ത ബ്രദർ രാജസ്ഥാനിൽ ശുശ്രൂഷിക്കുന്നു വർഷങ്ങളായി. തനിക്കൊരു ചെറിയ സ്കൂളൊക്കെ ഉണ്ട്, അതൊക്കെ വിട്ടിട്ട് താൻ കൂടുതൽ സമയം സുവിശേഷ വിലയായി പ്രവർത്തിക്കുന്നു. പ്രൈസ് ഹലോ. ഹിന്ദിക്കാരുടെയിൽ അതാ പ്രവർത്തിക്കുന്നു. പ്രൈസ് ഹലോ. അവിടെ പ്രൈസ് ഹലോ. ആ സ്തോത്ര ഗ്രാമങ്ങളിലുള്ളവർക്കൊന്നും യേശുവിനെ കുറിച്ച് അറിയത്തില്ല. യേശു എന്നുള്ള പേര് പോലും അവർ കേട്ടിട്ടില്ല. യേശു എന്നുള്ള പേര് ചെല്ലു പറയും. ഈ കേരളം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. യേശു എന്നുള്ള പേര് കേട്ടിട്ടില്ലാത്തൊരു കേരളത്തിലുണ്ട്. പേര് കേട്ടിട്ടില്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളും. ഭയങ്കരമായിട്ടുള്ള ഓർത്തഡോക്സ് ആയിരിക്കുന്ന ഈ മുസ്ലിങ്ങളുണ്ടല്ലോ ഇപ്പോഴും പാർത്തിട്ട് കിടക്കുന്നത്, അവരൊന്നും പല ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് യേശു എന്നുള്ള പേര് പോലും അറിയത്തില്ല. അതുമാത്രമല്ല, അവരുടെ ഭർത്താക്കന്മാരുടെ പേര് ചോദിച്ചാൽ അവർ പറയത്തില്ല, പറയാൻ പാടില്ലെന്നാണ് ഖുർആന്റെ പ്രമാണം. കാരണം ഭർത്താവിൻ്റെ പേര് ഉച്ചരിക്കാൻ പാടില്ല. ഞാനൊരിക്കൽ വീട്ടിൽ ചെന്നപ്പോൾ അവരെ എഴുതി കാണിച്ചു പേര് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് അത്രയൊന്നും വേണ്ടെങ്കിലും കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് നമ്മുടെ ഇടയിൽ. ഇപ്പൊ സഹോദരിമാര് പറയാം ഉള്ള പ്രസംഗം കളഞ്ഞു പിടിച്ചു, ലൈവ് ക്ലാസ് നല്ലതായിരുന്നു ഇതുവരെ, പക്ഷെ ഇതോടുകൂടെ പോയി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ സാറാ വിളിച്ചതുപോലെ അടോണായി നിന്നും വിളിക്കോ എന്നെങ്കിലും ഒന്ന് അച്ചായ ഒന്ന് വിളിച്ചാന്ന്. ഓ അതെ, പ്രീസ് കഴിഞ്ഞ ദിവസം അടുത്ത് പറഞ്ഞു. പ്രീസ് അമ്മ അമ്മ മരുമോളോട് പറഞ്ഞു, മോളെ അപ്പം മോൻ ഇവിടെ കൊച്ചിയിലെ രണ്ടോ മൂന്നോ മാസം ഉള്ളപ്പം വന്നപ്പോൾ അവനെ അച്ചായെന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലോ. അവൻ പറയുന്നു, അപ്പം അവള് പറഞ്ഞു, അവള് കുറച്ച് അനുസരണമുള്ളൂ, അവള് പറഞ്ഞു എന്തോ ചെയ്യാനേ ഞാൻ പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. റിജു അച്ചായെന്ന് വിളിച്ചാൽ ഇഷ്ടമല്ല, ദേഷ്യപ്പെടും, എന്ത് ചെയ്യണം? പിന്നെ അങ്ങനെ ഉള്ളടത്ത് മാത്രം എക്സംഷനാണ്, അല്ലാതെ ആ വിളിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈസ് തരും. ദൈവത്തിൻ്റെ സ്തോത്രം ആദരിക്കണം. ഇടയ്ക്ക് കയറി ഈ ബൈബിൾ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മൊത്തം ഒരു ഇങ്ങനെ കറങ്ങി വരും. ദൈവത്തിൻ്റെ സ്തോത്രം.
ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പീഡനം കർത്താവ് അറിഞ്ഞുകൊണ്ട, കഷ്ടത അറിഞ്ഞുകൊണ്ട, കാരണം കർത്താവിന്റെ പ്ലാൻ നിറവേറണം. കർത്താവ് അത് ആഗ്രഹിക്കും. ഹല്ലേലൂയ. പലപ്പോഴും ചില കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് ദൈവ പ്ലാനിലേക്ക് നാം ഒന്ന് നമ്മെ സമർപ്പിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് ചെല്ലോടൊക്കെ ദൈവം എത്ര ഇടപെട്ടാലും പിന്നെ മരുന്ന് കഴിച്ചേക്കും, പിന്നെ ഗോത്രം പറഞ്ഞ് ദൈവഹിതം മനസ്സിലാക്കാൻ പോകത്തില്ല, ദൈവഹിതം ആരായത്തില്ല. എന്തിനാ? ചിലപ്പോൾ വടക്കേൻ്റെ സുവിശേഷീകരണത്തിനായിരിക്കും ദൈവത്തെ ഇതിനൊന്ന് നോട്ടത്. ഹല്ലേലൂയ. ഓ, അതിനെങ്ങനെ ഞാൻ വടക്കേൻ്റെ പോകാൻ, അതിനൊരു കാര്യമുണ്ട്. പ്രൈസ് ഒരു വാചകം ഞാൻ വായിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്തോത്രം. ശമൂവേലിൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ, ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകം, ഒന്നാം പുസ്തകത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് സ്തോത്രം 24-ാമത്തെ വാക്യം വായിക്കാം. ഒന്ന് ശമൂവേൽ 30-ാം അധ്യായത്തിൻ്റെ ശമൂവേൽ 1 ശമൂവേൽ 30:24. ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്കാർ സമ്മതിക്കും? യുദ്ധത്തിന് പോകുന്നവന്റെ ഓഹരിയും സാമാനങ്ങൾ കരിയെ താമസിക്കുന്നവന്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം. അവർ സമാംശമായി ഭാഗിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അന്ന് മുതൽ കാര്യം അങ്ങനെ തന്നെ നടപ്പായി. മനസ്സിലായില്ലേ? യുദ്ധത്തിന് പോകുന്നവന്റെ ഓഹരി, സാമാനങ്ങൾ കരിയെ താമസിക്കുന്നവന്റെ ഓഹരിയും ഒരുപോലെ. അർത്ഥം മനസ്സിലായി? യുദ്ധത്തിന് പോകുന്നതിൻ്റെ ഓഹരിയും സാമാനങ്ങൾക്ക് ആയിരിക്കും. കാരണം ഈ സാമാനങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? പുതുക്കെ പുതുക്കെ യുദ്ധത്തിലോട്ട് കൊടുത്തു വിടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അത് സപ്ലൈ ചെയ്യുന്നവൻ്റെ ഓഹരിയും ഒരുപോലെയാണ്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണല്ലോ അവനോട് പറഞ്ഞത്, മാണിജനും ദുഷ്ടനുമായ ദാസനെ, ഞാൻ തന്ന ആ ഒരു ദാനം നിനക്ക് എവിടെ കൊടുക്കാമായിരുന്നു? മൊത്തം 25-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വാണിഭക്കാരുടെ കയ്യിൽ നിനക്ക് ഏൽപ്പിക്കാമായിരുന്നു. സ്തോത്രം. വാണിഭക്കാരെന്ന് പറയുമ്പോൾ ഈ ആലയത്തെ കച്ചവട സ്ഥാപനമാക്കിയവരെന്ന് ചിന്തിക്കരുത്, ആ രീതി ചിന്തിക്കരുത്. അങ്ങനെ ഒരു കൂട്ടരുണ്ട്, അല്ലാതെ തന്നെ ഇത് ക്രയവിക്രയം ചെയ്യുന്നവരുണ്ട്. സ്തോത്രം. അവരുടെ കയ്യിൽ എന്ത് ചെയ്യരുത്? ഏൽപ്പിക്കാമായി. അപ്പൊ നിനക്കുള്ള ഒന്ന് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അത് 1, 2, 4, 8, 16, 8, 16, 32 അങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നേനെ. എന്നാ നീ അത് ഏൽപ്പിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഒന്നും കൊണ്ട് അവൻ വന്നിരിക്കുക. അവൻ വിചാരിച്ച് തന്നെ യജമാൻ അപ്രീഷിയേറ്റ് ചെയ്യും, എത്രയോ പേരെല്ലാം കളഞ്ഞു പിടിച്ചിരിക്കുന്നു, ഞാനാണെങ്കിൽ കളഞ്ഞില്ല. ചില പറയുന്നത് കേട്ടില്ലേ, സ്തോത്രം, ഞാൻ രക്ഷിക്കപ്പെട്ടു ഇത്ര നാളായി, ഞാൻ എൻ്റെ ദൈവരൂപയിൽ തന്നെ ഇങ്ങനെ നിലനിൽക്കേണ്ടത് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സത്യമായിട്ടും പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ നിലനിന്ന് പോയാൽ സഹോദരൻ ഔട്ടാവുന്നിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ നിലനിൽക്കാൻ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. കുറച്ചുകൂടെ ബലപ്പെട്ട് വർദ്ധിച്ചു വരാനേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പുള്ളിക്ക് കുറച്ച് പച്ച മലയാളത്തിൽ പറയാം, നിങ്ങളെല്ലാം മച്ചവടല്ലേ, വ്യഭിചാരമുണ്ടോ പുള്ളിക്കില്ല. പിന്നെ ടി വി ഇടയ്ക്കിടയ്ക്ക് കാണുമോ എനിക്കറിയത്തില്ല. ഇങ്ങനെ മറ്റു കുഴപ്പമൊന്നുമില്ല. മദ്യപാനം വിക്ക് വന്നതല്ല, അതും ഇല്ലായിരിക്കും. പിന്നെ മറ്റാരും കളിപ്പിക്കത്തൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പ്രീസരും നല്ലതില്ല. 3 പൊളിസിയല്ലേ ഈ നല്ല ശബരിയക്കാരൻ്റെ ഉപമയിൽ 3. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. നല്ല ശബരിയക്കാരൻ്റെ ഉപമയിൽ 3 പൊളിസി. പ്രീസരും ഇന്നും നിലവിലുള്ള, അന്നും എന്നും എക്കാലത്തും നിലവിലുള്ള 3 പോളിസിയാണ്. ഹല്ലേലൂയ. കള്ളന്മാരുടെ പോളിസി എന്താന്ന് പറഞ്ഞാൽ നിന്റേതല്ല എൻ്റെ, ഞങ്ങളുടെ. അത് വളരെ മോശമാണ് നമ്മളെല്ലാവരും പറയും. പിന്നെ ഈ പുരോഹിതന്റെയും ലേവിന്റെയും പോളിസി എന്താന്ന് പറഞ്ഞാൽ നിന്റേത് നിന്റേത്, ഞങ്ങളുടേത് ഞങ്ങളുടെ, ഞങ്ങളുടേതിനൊരു കുഴപ്പവും വരാതെ ഞങ്ങൾ പോ. പിന്നെ ഞങ്ങളുടേത് നിന്റെ കാര്യത്തിൽ ഇടപെടുന്നതിന് ഞങ്ങളുടേതിൻ്റെ കുഴപ്പം വരാതിരിക്കുകയാണെങ്കിൽ, സമയവും സാവകാശവും എല്ലാം ഒത്തു കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന്, അതൊരിക്കലും കിട്ടത്തില്ല.
പിന്നെ എന്നാൽ ശമരിക്കാന്റെ പോളിസി എന്താണെന്ന് അറിയാം, നല്ല ശമരിക്കാൻ എൻ്റെതെല്ലാം നിൻ്റെത്. എൻ്റെതെല്ലാം കർത്താവിനെ നോക്കി പറയാൻ കഴിയും, ഒരു മനുഷ്യനെ നോക്കി എന്താ പറയുക, എൻ്റെതെല്ലാം ഞാൻ തന്നെ നിൻ്റെതാണ്. ആ നല്ല ശമരിക്കാരൻ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് പ്രാർത്ഥിക്കാം.